എല്ലാ കൂട്ടുകാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നേം ഒരു കിടക്കാച്ച് സോളവാ സ്കോറാങ്ങണ മാജിക് ഗെയിമാണ്. നേരം വന്ന പീക്കിലൊക്കെ തന്നെ വെച്ച് പിടിച്ചു. എന്തായാലും ഇറങ്ങുമ്പോൾ തന്നെ ഡബിൾ വെക്കറി കടക്കുന്ന് വിട്ട് കളയുമ്പോൾ എടുത്തു വെച്ചു. സൈഡിലാണെങ്കിൽ ഒരു സ്കോഡ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഈ വീട്ടിൽ കൂട്ടെ പോകുന്നവരാണ് തോന്നിയത്. അല്ലെങ്കിൽ വീട്ടിലുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് സൗണ്ടൊന്നുമില്ല. എങ്കിൽ കൂടി പുല്ലിട്ട് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആരും ഓട്ടി വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇവിടെ ഒരുത്തരാണെങ്കിൽ നിൽക്കുന്നു. എൻ്റെ മോനെ അടിച്ചു പിടിച്ചിട്ട് അവനെ നോക്കിട്ട് അത് ലോബിയിലാണെങ്കിൽ നമ്മൾ ഓറഞ്ച് കുപ്പായം കണ്ടിട്ട് ചിരിച്ചവരാണെങ്കിൽ ഓട്ടി വന്നിരിക്കുന്നു. ബീനെല്ലാം ഏറ്റാതി ആരോട്? ലോബിയിൽ പട്ടിശു അല്ലേ? ഇനി നീ കാണാൻ കുറച്ച് പട്ടിശു വന്നിട്ട് നേരിട്ടോണ്ടിരിക്കുകയാണ്. ബീനല്ല, അവനായിരിക്കും ഫസ്റ്റ് ബാക്ക് അടിച്ചത്. കണ്ട് രണ്ടുപേര് കളി കാണുന്നുണ്ട്. അത് മിക്കവാറും ടീമുകാരായിരിക്കും. ഇവനെന്തിനാണ് ഇങ്ങനെ ഇങ്ങോട്ട് ഇടുന്നതിലെ അവന്മാർ വിചാരിക്കുന്നുണ്ട്. പക്ഷെ മറ്റവൻ ആര് ലാസ്റ്റ് പോകുന്നില്ലേ, അവന് സമയം പിടികിട്ടിക്കാണ്. വീനില്ല ആരാ നോക്കിയിട്ട്? ഓറഞ്ച് കുപ്പായത്തിന് ഇത്രയും ഡിമാൻഡ്. അടിച്ചു പിരുത്തിട്ടുണ്ട്. എച്ചാതി ഇങ്ങോട്ടായിരുന്നു. എന്നാലും അവന്മാർ റിപ്പോർട്ട് അടിച്ചാണോ എന്ന് അറിയത്തില്ല. രണ്ട് കുരുമ്പം വെറുതെ നിന്നപ്പം റിപ്പോർട്ട് അടിച്ച് പോയതായിരിക്കും. ആർക്കറിയാം. ഓക്കെ, എന്നാൽ നോക്കിക്കൊണ്ടിരുമ്പോൾ ഇവിടെയാണെന്ന് ഒത്ത റിവൈവ് അടിച്ചിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൊന്നെ റിവൈവ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടാ ഞാൻ അറിഞ്ഞാടാ. ഓക്കെ, എന്നാൽ തലയടിച്ച് വിളിച്ചിട്ട് അവനും കൂടി നോക്കിയിട്ട് എന്തായാലും കില്ലും കൂടി പെട്ടെന്ന് നമ്മൾ ചെയ്യാം. ഓക്കെ, ആ കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. നോക്കുമ്പോൾ ആരും റിവൈവ് അടിച്ചാണോന്നൊന്നും അറിയത്തില്ല. സൈഡിൽ വന്നിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. റിവൈവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ നോക്കും, കൃത്യമായൊരു റിവൈവ് കംപ്ലീറ്റ് ആയി. എന്തോ ഒരു ഭാഗ്യക്കടായിരുന്നു. അടിച്ചോടിച്ചു എൻ്റെ മോനെ. അവനാണെങ്കിൽ ഒരു രക്ഷയില്ലേ, മൊത്തം അടിയും പാനിൽ മാത്രം കൊണ്ടുപോയിട്ടിരിക്കുന്നു. 10-12 വെച്ച് ഡാമേജ് ഒന്നും. അവൻ കൂടുതൽ റിവൈവ് അടിച്ചു, കൂടുതൽ രക്ഷപ്പെടുകയും ചെയ്തു. കിട്ടിയതേ ഇല്ല. അവസാനം ഒരുത്താണെങ്കിൽ പറന്നിറങ്ങുന്നിട്ട് ഓട്ടി വന്നായിരുന്നു. നോമ്പാരും വാസ്തവണ മുകളിലൊക്കെ കയറി ലുട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഇറങ്ങി വരുന്നു. ഞെക്കി പിടിച്ച അവനും കൂടി നോക്കട്ടായിരിക്കും. ഇല്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. 5 കിലോ അടിച്ചു മാറ്റി. വീണല്ലേ 24 പേരും കൂടെ അല്ലേവേ. നമുക്ക് എന്തായാലും നോക്കാം. നേരെ ക്ലോക്ക് ടവറിലേക്ക് വെച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു. കാരണം ഇവിടെയാണ് ഏകദേശം ഒരു സോൺ വന്നേ. ഇവിടത്തെ വെച്ചൊക്കെ വെച്ച് കൊടുക്കാൻ സമയത്താണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഒരുത്തം എല്ലാം ലൂട്ട് അടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അടിച്ചു പിടിച്ചു എന്നാണ് അറിയത്തില്ല. നല്ല ഡീക്കോൾ അടിക്കുന്നു. 2 അടി ബോഡി കൊണ്ട ബാക്കിയൊന്നും. 10, 12, 11 പിന്നെ അടി കൊള്ളത്തേയില്ല. ആ അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവനെയും കൂടി തലയടിച്ച് ഓടിച്ചു. ചേക്കാണെങ്കിൽ മേക്കപ്പ് ഒഴിച്ചിരിക്കുന്നു. എൻ്റെ മനെ കൊച്ചിയും അടിച്ച് വലിച്ചായിരുന്നു. എന്നാ മോനെ, ഫയർ ബട്ടൺ പോയില്ലെങ്കിലും സ്ക്രീന് മുകളിലോട്ട് പോയിട്ടൊന്ന് താഴത്തോട്ട് വന്നായിരുന്നു. കൊച്ചാണെങ്കിൽ തുള്ളിയായിരുന്നു. നേരെ വായിൽ കോടി കൊടുക്കുന്നില്ല. സൈഡിൽ പോയി ഒളിച്ചിരുന്ന് അടിക്കാണ്ട് നോക്കുമ്പോൾ വീണ്ടും കൊച്ചു ഓടി പോയിട്ടുണ്ട്. കൊച്ച് പെവറാണേ. നോക്കി കളിക്കാം, ഇല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും. ഇവിടെ പോയെന്ന് അറിയത്തില്ല. സൗണ്ട് ഉണ്ട്. ഇവിടെ ഒളിച്ചിരിക്കണം. അവിടെ മിടുക്കത്തി സൈഡിൽ പോയി ഒളിച്ചിരിക്കാൻ ദേവനെ കൊച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓട്ടം കണ്ട പഠിക്കേണ്ടി തോന്നില്ല. എന്നാലും തിരിച്ചുവരല്ലോ. തിരിച്ചോടി വരുമ്പം തലയടിച്ച് ഒളിക്കാം. നേരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ കൊച്ച് വരുന്നേ ഇല്ല. അവിടെ തന്നെ വെയിറ്റിംഗ് കാണുന്ന എനിക്ക് തോന്നുന്നുണ്ട് കൊച്ചാൾ ഒരു കില്ലാടി കൊച്ചാണ്. എന്നാലും പോയി കാരണം മിക്കവാറും എന്നെ തലയടിച്ച് ഒളിക്കും. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് വണ്ടീൻ്റെ സൗണ്ട് ഇരുന്നു. എൻ്റെ മോൻ ഏതോ ഒരു കുരുപ്പ് ജീപ്പിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വേഗം പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു. ചേട്ടൻ ചീറിപ്പാഞ്ഞ് വന്നിട്ട് അവിടെ ഇറങ്ങി അടിച്ചോടിച്ച മോനെ കൺട്രോൾ വിട്ടു പോയി താഴത്തോട്ട് വീണു. നേരെ ഗ്ലൂ ആട്ടു. ഭാഗ്യം തന്നെ അവൻ ഗ്ലൂ ആട്ടില്ലെങ്കിൽ ഞാൻ താഴത്തോട്ട് വീഴുമ്പോൾ തന്നെ എൻ്റെ തല അടിച്ചു പൊളിച്ചു തന്നെ. എന്നാലും ഇവിടുന്ന് രക്ഷപ്പെടാനും വേണ്ടി പറ്റുന്നില്ല. കാരണം സൈഡിൽ നിന്നൊക്കെ അടിച്ചുകൊണ്ടിരുന്നു. നേരെ പാനില്ലാത്ത അടി വാങ്ങുമെന്ന് നോക്കിയ സമയത്ത് ഇവിടുന്ന് നമ്മൾ എനിമീൻ അടിച്ച മൊത്തം അടിയും പാനിൽ. ഇനിയുമേ നമ്മളടിച്ചാലോ ഒരു പാനുമില്ല അവസ്ഥയായിരുന്നു. ഓക്കെ, എന്നാലും അവിടെ 2-3 പേരുണ്ട്. കുറച്ചെണ്ണം വെയിറ്റ് ചെയ്യാം. വല്ല ഓസിക്കലും കിട്ടുമ്പോൾ നോക്കുന്ന സമയത്ത് ആ കുരുമ്പിനെ കൊന്നോന്ന് അറിയത്തില്ല. ജീപ്പിൽ ഒരുത്തം വന്നില്ലേ, അവൻ്റെ പൊടി പോലും കാണാനില്ല. ഇവിടെ പോയി നോക്കുന്ന സമയത്ത് ഇതേവനെ സൈഡിലൂടെ ഓട്ടി വരുന്നു. അടാ മിടുക്കാ. എന്നാലും വെയിറ്റ് ചെയ്യാം. കുറച്ച് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്താണെങ്കിൽ അവനെ കാണുന്നില്ല. എൻ്റെ മോൻ അവൻ്റെ ലൂട്ട് ബോക്സ് കാണുന്നു. മുകളിൽ നാരോ അടിച്ചു കൊന്നു. സെറ്റായിരുന്നു. അവനെ തീർത്തു. എന്നാലും നേരെ പോയിട്ട് അമ്മേരെ സൂണ്ടകത്തോട്ട് വരുമല്ലോ. ആ സമയത്ത് കൊല്ലാൻ പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുന്ന് അടിച്ചാൽ അറിയത്തില്ല. വാസ്റ്റണ മുകളിലാണോ ഡൗട്ട് ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ ഒന്നിനും കാണുന്നില്ല. വാസ്റ്റണ മുകളിലായിരുന്നു. അവസാനം വെയിറ്റ് ചെയ്തുകൊണ്ടിരുമ്പോൾ ഒരുത്തണ പറന്നിറങ്ങുന്നു. മിടുക്കാന്നല്ലേ. നേരെ നോക്കിയായി. കൊച്ചിനും കിട്ടില്ല, പയ്യനും കിട്ടില്ല. എന്തായാലും ഇവനെ വെച്ചിട്ട് ഓണം പോലെ ആക്കാൻ തരില്ല. നേരെ അടിച്ചു പിടിച്ചിട്ട് അവനെയും കൂടി നോക്കിയിട്ടായിരുന്നു. പിന്നെ എങ്ങോട്ട് എവിടെയാ പറന്നിറങ്ങുന്നത്? ഡ്രോപ്പ് നോക്കിയിട്ടോ. അടിപൊളിയായിരുന്നു. അവനെയും കൂടി കൊന്നു. 7 കിലോ അടിച്ചു മാറ്റി. 17 പേരും കൂടി അലയവുണ്ട്. ഓക്കെ, വീണ്ടും ഒരുത്തണെങ്കിൽ വണ്ടിയിൽ വന്നിട്ട് അവർ പാറേൻ്റെ ബാക്കിൽ ഏതോ ഒരു ഇനിമിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തല കാണുന്നുണ്ട്. അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കൊരു ആമത്തലനാണെങ്കിൽ പെട്ടെന്ന് തല ബാക്കിലോട്ട് വലിക്കുന്നതായിരിക്കും. എന്നാലും എന്നെ കണ്ടിട്ടില്ല. വണ്ടി എടുത്ത് പോകുന്നു. മോനെ നീ ചെയ്ത് തെറ്റി. പിന്നെ ലേജാതി അവൻ വിചാരിച്ചു സൈഡിൽ നിന്നാണ് അടിച്ചതെന്ന രീതിയിൽ സൈഡിൽ ഗ്ലൂ ആട്ടു. എന്നാലും സെറ്റായിരുന്നു. അതിൽ ഗ്ലൂ ആൾ പിടിച്ചിട്ട് പെട്ടെന്ന് കില്ല് കംപ്ലീറ്റ് ചെയ്യാം.
അങ്ങനെ കുറച്ച് ഡാമേജ് കൊടുത്ത് വെച്ചിട്ട് ഒന്ന് ചാവടേയും ഓങ്ങനെ ചത്തും സെറ്റായിരുന്നു. ഇനി വല്ല എനിമി വരുന്നുണ്ടോ നോക്കുന്ന സമയത്ത് സൈഡിലും കൂടി ഒരു എനിമി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചേരം വെയിറ്റ് ചെയ്യുമ്പോൾ മെല്ലെ പോയിട്ടും ഒളിച്ചിരിക്കാമെന്ന് അടിച്ചു പിടിച്ച് അങ്ങ് ഞെക്കി പിടിച്ച് അവനെയും കൂടിയും പരിപ്പിളക്കിട്ടായിരിക്കും. ഇല്ലും കൂടി കമ്പനി ഇത് 9 കില്ലി സെറ്റി 9 പേര് അലവും യാ മോനെ 49 ഏറവും എല്ലാം തന്നെ 9 കളിയും. ഓക്കെ അവിടുന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ചു വേണ്ടേ. നേരം നോക്കുമ്പോൾ സൈഡിലാണെങ്കിൽ ഒരു എനിമിനെ കാണിച്ചു നിന്നു. ആ സമയത്ത് ചെക്കൻ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ വരട്ടെ തല അടിച്ചു കളിക്കാം. നേരെ നോക്കി അടിച്ചു ഒറ്റ മോന് 89 അടിച്ചിട്ട് കുറച്ച് ബോഡി കൊടുത്തു ഒന്നും പറ്റിയില്ല. നേരെ തുള്ളി അടിക്കണം നോക്കുമ്പോൾ കാലണ്ണാച്ചിയും കാലങ്കി കാലിയും കാലങ്കി ഞെക്കി പിടിച്ച് അവനെയും കൂടി കൊന്നു. ഒരുത്തിനും കൂടി മുകളിലുണ്ട്. സൗണ്ട് വരുന്നുണ്ട്. അവനെന്തോ തൂക്കേരിയായിരുന്നു. നോക്കുമ്പോൾ ഫ്ലാഷ് ബോയ് കൃത്യം വന്ന് പൊട്ടിയോടെ ഏതാ അവൻ്റെ ഏറിയും. ഒരു രക്ഷയില്ലല്ലോ. നമ്മൾ തുള്ളി ഇറങ്ങുന്നു മോനെ ശരിയെന്നാ അവൻ്റെ പേട്ടത്തലയും പൊളിച്ചു. എന്ത് സുഖത്തിലാ തുള്ളി ഇറങ്ങുന്നേ. അടിച്ച് തല പൊളിച്ചിട്ടേം ആർക്കില്ലും കൂടി കമ്പനി ആയിട്ട് നേരെ സൂണ്ട സൈഡിൽ പോയി നിൽക്കുകയാണ്. കാരണം ഇവിടെ നിന്നെങ്കിലും എനിമി വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നേരെ ഓടിക്കൊണ്ടിരിക്കണേ. എവനെങ്കിലും അടിക്കട്ടെ എന്നറിയില്ലാണ് ഓടിക്കൊണ്ടിരിക്കുന്നേ. കാരണം പാൻ ഉണ്ടല്ലോ അത് ഡാമേജ് പോകും എന്ന വിശ്വാസത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുത്തിനെയും കാണുക അലവ് നോക്കട്ടെ. ഈ സോണിൽ 7 പേരെയും എവനെയും കാണുന്നുണ്ടോ? ഞാൻ ആരെയും കാണുന്നില്ല. പക്ഷെ ആരൊക്കെ അടിക്കുന്നു? ഒരു സ്കൈലർ വരുന്ന മാത്രം കാണുന്നുണ്ട്. എൻ്റെ മോനെ വീണ്ടും അടിച്ച് ഏതാണ് ഗ്രോസയോ അങ്ങനത്തെ ഏത് വെച്ച് ഞെക്കി അടിപൊളിയായിരുന്നു. നോക്കി കളിച്ചാൽ പണി അടിച്ചടിച്ച് എൻ്റെ മോനെ ജസ്റ്റ് മെയ്സ് പെട്ടെന്ന് ഗ്ലൂ ആയിട്ട്. കാരണം ഗ്രോസാണ് അടിച്ചത് പെട്ടെന്ന് ചാവും. അത് സൈഡിലും കൂടി 2 പേരാണെങ്കിൽ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടും കൂടി മരത്തിൻ്റെ ബാക്ക് പോയി ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ കിട്ടി കിട്ടി അടിച്ചോട്ടു എന്തുവാടാം ഹെഡ് ഷൂട്ട് കയറടേയും നല്ല ഡാമേജ് കൊടുത്തു. എന്നാലും ഗ്രോസ് പയ്യനാണെങ്കിൽ സൈഡിൽ നിന്ന് അടിക്കുന്നവർക്ക് അതുമാത്രമല്ല അവ സ്കൈലും കൂടി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ അറിയാലോ സ്കൈലർ വീണ്ടും ആക്റ്റീവായ വീണ്ടും വിട്ടുകളും എന്തിനാ വെറുതെ ഇങ്ങോട്ട് ഓടി വന്നു അവനെ വിട്ട് കളഞ്ഞു. ഇന്നേരം അടിച്ചടിച്ചു എന്തോടെ ഓപ്പൺ പ്ലേസിൽ നിൽക്കുന്നു. തല കാണുന്നുണ്ട് അടിച്ചിട്ട് കൊള്ളുന്നില്ല കൊള്ളുന്നുണ്ട് ഡാമേജ് ഒന്നുമില്ല. 10-13 വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ എന്നാലും സ്കൈലർ അണ്ണാച്ചി ഇവിടെ പോയോ അവനെ കൊന്നോ അറിയത്തില്ല. 3-4 പേരും കൂടെ ബാക്കിയുണ്ട്. ഇതുവരെ അടിച്ചുകൊണ്ടിരിക്കണം അടിച്ചുപിടിച്ചിട്ട് അവനെയും കൂടി കൊന്നു. പിന്നെ 2 പേരും കൂടെ ബാക്കിയില്ല. 2 പേര് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. മക്കളെ ഓട്ടി ഓട്ടി പറഞ്ഞു. നേരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടി വരുന്ന തല തല കിട്ടിയില്ലായിരുന്നു. വിട്ടുപോയി അടിച്ചു വീണ കിട്ടിക്കാച്ചെൻ്റെ അണ്ണാച്ചി ബ്ലൂ ആയിട്ടടാ. അത് 2 ക്ലൂവായിട്ടും ഏതിൻ്റെ ബാക്കാണെന്ന് ഒരു പിടുത്തൂല്ല. ഗ്രേനേഡ് എടുത്തു തൂക്കണി പത്തോ എന്തിനേയും ആരോടും എന്ത് അവസ്ഥയടാ. വരൂടായിപ്പോയും 10 ഡാമേജ് വഹിക്കുന്നു. എന്തുവാണ് ഇതൊക്കെ? ഓക്കെ എന്നാലും ഫ്രീസിൽ എന്തെങ്കിലുമൊക്കെ പറ്റി. അണ്ണാച്ചി കണ്ണടിച്ച് പോയില്ലടാ ഓടി രക്ഷപ്പെടാം. എവിടുന്ന് അവൻ ഓടുന്നുമില്ല. അവിടുത്തെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രേനേഡൊക്കെ തൂക്കിയിരുന്നു. ഏതാ കളർ നല്ല മഴ പോലെ പൊട്ടുന്നു. നേരെ നോക്കി എന്നാലും നമുക്കൊരു എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിട്ട് കളഞ്ഞു. മിനി സ്കാനൊക്കെ വിട്ട് കളഞ്ഞു. നേരെ കരിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ചെറിയൊരു പേടി മോനെ. ലാസ്റ്റ് സോളി എന്ത് തേങ്ങ ചെയ്താലും നമുക്ക് പുയ കിട്ടാറില്ല. ഈ ഒരു മാച്ചിൽ അങ്ങനെ സംഭവിക്കുന്നു ഒരു പിടുത്തില്ല. കാരണം സോണ് പണിയരും സോണിൽ അറിയാലോ ഈ സോണിലൊക്കെ പെട്ടുതന്നെ 40-50 വെച്ചാണ് പോവാം. അതാണ് ചെറിയൊരു പണി. നിരക്കുമ്പോൾ കൊച്ചു വന്ന് കൊച്ചു സോണ് പിടും. നേരെ അടിച്ചു പിടിച്ചേ നോക്കുമ്പോൾ 140, 100, 80, 40 എൻ്റെ മോനെ സോണിൽ കയറാൻ വിട്ടില്ലടാ. സോണ് തന്നെ 13.5 കൊണ്ടുപോയി. അവസ്ഥ നോക്കിയിട്ട് സിമ്പിൾ മാച്ച് പോയായിരുന്നു. പക്ഷേ ലാസ്റ്റ് സോണിൽ പണിയൊന്നും. എന്തായാലും വിഷ്ണു ഉറപ്പ് ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി 5 മണിക്കാണ് വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ മാഡ്സ് ബൈ.